വയനാട് കാക്കവയലിൽ 15-കാരിയെ അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുത്തശ്ശിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. വീട്ടുജോലിയിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് അച്ഛൻ നാഭിക്ക് തൊഴിച്ചെന്നാണ് കടുത്ത രക്തസ്രാവത്തിന് ഇടയാക്കിയതെന്ന് മുത്തശ്ശി പറയുന്നു. കുട്ടിയുടെ മാസമുറ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിലാണ് ക്രൂരപീഡനം നടന്നതെന്നും മുത്തശ്ശി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. വയറായിട്ട് ചവിട്ടിയിട്ട് വയറുവേദനയും ബ്ലീഡിങ്ങും ആയിരുന്നു. ബ്ലീഡിങ് ആയിപ്പോയി. മാസക്കുളി കഴിഞ്ഞിട്ട് 9 ദിവസമേ ആയുള്ളായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ചവിട്ട് കിട്ടിയപ്പോൾ വീണ്ടും ഇളകി. കാക്കവയലിലെ 10-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവാണ്. വീട്ടുജോലി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് ഇരുവരും കുട്ടിയെ മർദ്ദിച്ചിരുന്നത്. പെൺകുട്ടിയുടെ അമ്മ 9 വർഷം മുമ്പ് മരിച്ചതാണ്. കുട്ടിക്ക് 2 അനിയത്തിമാരുണ്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ പറയുന്നു. രണ്ടാനമ്മയ്ക്ക് 2 മക്കളുണ്ട്. ഇവരെ അച്ഛനും രണ്ടാനമ്മയും ഉപദ്രവിക്കാറില്ല. അവൻ തല്ലി ചവിട്ടു എന്തോ ചെയ്തു. അവള് സ്ഥിരം തൊഴിൽ അവൾക്ക് ഇതാ. ഈ 3 പിള്ളേരുണ്ട്, 3 പെൺപിള്ളേരാ. 3 പേരെ അവള് നല്ല 1-ാം തരത്തിൽ കൊടുക്കും. ഇതിനെ ഇപ്പം ഇതിനെ തലമുടിക്കുത്തിന് ചുറ്റി പിടിച്ച് ഭിത്തിക്കിട്ട് 1 ദിവസം ഇടിച്ചിട്ട് ഇത്രയും പുഴുപ്പുണ്ടായിരുന്നു. ഞാനാ ചെന്ന ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയത്. മീനങ്ങാടി പോലീസ് കുട്ടിയുടെ അച്ഛനും രണ്ടാനമ്മയ്ക്കുമെതിരെ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ബാലാവകാശ നിയമപ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. അച്ഛനും രണ്ടാനമ്മയും ഒളിവിലാണ്. പെൺകുട്ടിയുടെയും 2 അനിയത്തിമാരുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ വയനാട് ചൈൽഡ് ലൈൻ തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.